നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു നാടൻ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. പീച്ചിങ്ങ കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പീച്ചിങ്ങ നിങ്ങൾ സാധാരണയായിട്ട് നമ്മളെല്ലാവരും ചെമ്മീനിലിട്ടാണ് വെക്കാറ്. പച്ച ചെമ്മീനിൽ തേങ്ങ അരച്ച് ചേർത്ത് പീച്ചിങ്ങ ഇട്ട് വെച്ച കറി സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിന്ന് ചെമ്മീനിലിട്ടിട്ടൊന്നും അല്ല കേട്ടോ വെക്കുന്നേ. സിമ്പിളായിട്ട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉപ്പേരിയാണ് തയ്യാറാക്കുന്നത്. ഇതിൽ വെറൈറ്റി സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ തനതായിട്ടുള്ള ഇതിൻ്റെ ശരിക്കും ഇതിനൊരു നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഇതിനൊരു പ്രത്യേക രുചിയുണ്ട്. ആ രുചി ഒട്ടും പോവാതെയാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ സംഭവങ്ങളൊന്നും നമ്മൾ കളയില്ല. പുറത്തുള്ള ആ ഒരു പരുപരുക്കൻ ഭാഗങ്ങൾ മാത്രമേ നമ്മൾ കളയുള്ളൂ. അപ്പോൾ അതേ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി എടുത്ത് വെച്ചിരുന്നു. അത് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കേണ്ടത്, ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇതിലേക്ക് സവാള എടുക്കരുത് കേട്ടോ. സവാള എടുത്ത ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ചെറിയ മധുരമുണ്ട്. സവാളയുടെ മധുരവും കൂടി മിക്സ് ആകുമ്പോൾ ഒരു രുചി നമുക്ക് കിട്ടില്ല. ചെറിയ ഉള്ളി ചേർത്താൽ മതി. ഇനി ഇവിടെ ഞാൻ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ തന്നെ പറമ്പിലുണ്ടായ കിട്ടിലും കാന്താരിയാണ് കേട്ടോ. ഇത് കുറച്ച് അധികമിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഉള്ളത് എടുത്താണ്. കുറച്ച് അധികമിട്ടാലും നമുക്ക് കഴിക്കാൻ സൂപ്പറാണ്. ഇനി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടങ്ങ് ചൂടാവട്ടെ. കടുക് അങ്ങ് പൊട്ടട്ടെ നന്നായിട്ട്. അപ്പോൾ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി അങ്ങനെ ഒരുപാട് വഴറ്റിയെടുക്കാനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആവും. ഒപ്പം തന്നെ മുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കാന്താരി മുളകോ അല്ലെങ്കിൽ വീട്ടിലുണ്ടായ മുളകോ തന്നെ എടുക്കുക. പച്ചമുളക് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചേർക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. ഒരു നാടൻ രുചി നമുക്ക് കിട്ടില്ല. ഇനി ഈ സംഭവം കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കണം. പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതിൽ തന്നെ വെന്തോളും. പിന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രുചി ഒട്ടും നഷ്ടപ്പെടാതെ നമുക്ക് കഴിക്കാൻ പറ്റും. മുളക് പൊടിയൊക്കെ നമ്മൾ ചേർക്കുന്ന സമയത്ത് മുളകിൻ്റെ ഒരു കുത്തലും അല്ലെങ്കിൽ മുളകിൻ്റെ ഒരു ടേസ്റ്റൊക്കെയാണ് നമുക്ക് കിട്ടുക. നമ്മൾ പക്ഷേ മുളക് പൊടി ചേർക്കാതെ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ ശരിക്കും പീച്ചിങ്ങയുടെ ഒരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ മുമ്പൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറുക്ക് പോലെ ആക്കിയെടുക്കും. ചോറിനൊപ്പം ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേ നമ്മുടെ സൂപ്പർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പീച്ചിങ്ങ കിട്ടുമ്പോൾ നിങ്ങൾ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.